ബലാത്സംഗ കേസിൽ എല്ലാ ദിവസവും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ എൽദോസ് കുന്നപ്പള്ളിലിന് ഹൈക്കോടതി നിർദ്ദേശം. അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിർദ്ദേശമുണ്ട്. രാവിലെ 9 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. എൽദോസിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാരിന്റെ അപ്പീൽ അടുത്ത ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി നിർദ്ദേശിച്ചത്? ായിട്ടാണ് എൽദോസ് കുന്നപ്പള്ളിന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. അന്വേഷണവുമായിട്ട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് കൂടി സിംഗിൾ ബെഞ്ച് എൽദോസിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയുടെ മുൻകൂർ ജാമ്യ ഹർജി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ നേരത്തെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരുന്നു. ഈ അപ്പീൽ സമർപ്പിച്ച വേളയിലാണ് കോടതി ഇത്തരമൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. എൽദോസ് യാതൊരു വിധത്തിലും അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നുള്ളതായിരുന്നു സർക്കാർ വിമർശകർ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദം. ഇന്ന് ഈ വിഷയം പരിഗണിച്ച കോടതി എൽദോസ് പൂർണ്ണമായിട്ടും അന്വേഷണവുമായിട്ട് സഹകരിക്കണമെന്ന് ഉത്തരവിടുകയായിരുന്നു. ഒപ്പം തന്നെ എല്ലാ ദിവസവും രാവിലെ 9 അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച പാടില്ലെന്നും കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എൽദോസിനെതിരെ ഈ ബലാത്സംഗ കേസിൽ ശക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. മാത്രമല്ല അന്വേഷണവുമായിട്ട് ഇയാൾ സഹകരിക്കാത്ത സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇയാളുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നുള്ളതായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം. മാത്രമല്ല ഈ 20 തിരുവനന്തപുരം കോടതി ഇത്തരത്തിൽ എൽദോസിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത് കാര്യമായിട്ടുള്ള വസ്തുതകൾ പരിശോധിക്കാതെയാണ്, സർക്കാരിന്റെ വാദങ്ങളൊന്നും കണക്കിലെടുക്കാതെയാണെന്നും ഹാജരാകണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. രേഷ്മ ബാബു വിവരങ്ങൾ നൽകിയത്.